കോളിംഗ് അറ്റൻഷൻ, ശ്രീ തോമസ് കെ തോമസ്, ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിക്ക് വേണ്ടി, ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാംസ്കാരികം യുവജനകാര്യ വകുപ്പ് മന്ത്രി. സാർ, സാർ, കുട്ടനാടെന്ന എൻ്റെ ദേശത്തിൻ്റെ പ്രത്യേകതകൾ ഈ സഭയിൽ ഞാൻ പല പ്രാവശ്യം ഉന്നയിച്ചിട്ടുള്ളതാണ്. 90% പാടശേഖരങ്ങളും തണ്ണീർത്തട നിറഞ്ഞ ഒരു പ്രദേശമാണ് എൻ്റെ പ്രദേശം. കടൽ നിരപ്പിൽ നിന്നും 3 മീറ്റർ താഴ്ചയിലാണ് എൻ്റെ പ്രദേശം നിൽക്കുന്നത്. കാരണം അത് കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു ദേശമില്ല, അത് കുട്ടനാട് മാത്രമേ ഉള്ളൂ. സാർ, ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷയം സഞ്ചാരയോഗ്യമായ പാലങ്ങളും അതിനുള്ള ആവശ്യങ്ങളുമാണ്. ഈ കഴിഞ്ഞ ദിവസം പുളുങ്കുന്ന് ജങ്കാർ 32 വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്ന ജങ്കാർ സർവീസ് കഴിഞ്ഞ മാസം നിർത്തലാക്കി. അതുമായിട്ട് ബന്ധപ്പെട്ട് ആരാധനയായ ധനകാര്യമന്ത്രിയെയും പൊതുമരാമത്ത് മന്ത്രിയെയും ഞാൻ നേരിട്ട് കണ്ട് ആ വിഷയം പരിഹരിച്ചു. സാർ, ഇന്ന് ഞാൻ മാതൃഭൂമി ഒരു ന്യൂസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. MLA പറഞ്ഞു ജങ്കാർ സർവീസ് പുനഃസ്ഥാപിച്ചു, പക്ഷേ പൊതുമാരാമത്ത് പറയുന്നു അത് പുനഃസ്ഥാപിച്ചിട്ടില്ല അവിടുത്തെ ഓഫീസ്. സാർ, ഈ ഇതാരാണ് ചെയ്തത് എന്ന് വളരെ കർശനമായ രീതിയിൽ അതിന് നടപടിയെടുക്കണം. കാരണം ഞാൻ വളരെ ക്ലിയറായിട്ട് ധനകാര്യമന്ത്രിയെ കണ്ട് ആ വിഷയം പരിഹരിച്ച് PWD മിനിസ്റ്ററുടെ ഓഫീസിൽ പോയി അതിനാവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും പൂർത്തീകരിച്ച് ആ ജങ്കാർ നടത്തുന്ന വ്യക്തിയെ ഔദ്യോഗികമായിട്ട് അറിയിച്ച് ആ ജങ്കാർ സർവീസ് പുനഃസ്ഥാപിച്ചതാണ്. പിന്നെ ഈ പേപ്പർ ന്യൂസ് കൊടുത്തത് പൊതുമാരാമത്ത് വകുപ്പിലെ ആരായാലും അതിൻ്റെ പേരിൽ ശക്തമായ നടപടി സ്വീകരിക്കണം, അതിനകത്ത് ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. സാർ, സാർ, എനിക്ക് എൻ്റെ സഹോദരനായ തോമസ് ചാണ്ടി, അദ്ദേഹം 3 പ്രാവശ്യം MLA ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച്, കാരണം കുട്ടനാടെന്ന് പറയുന്നത് 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. ഒരുപാട് പ്രതിസന്ധികൾ കൂടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കടത്തുവള്ളവും ബോട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാനൊക്കത്തുള്ളൂ. ഈ സ്ഥാനങ്ങളിൽ സാർ, ഞങ്ങൾക്ക് 14 പാലങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പിണറായി ഗവൺമെൻറ് തന്നത്. ശ്രീ ജി സുധാകരൻ അവറുകൾ ഇവിടുന്ന് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സമയത്ത് 14 പാലങ്ങൾ ഞങ്ങൾക്ക് തന്നു. സാർ, പല കാരണങ്ങളാലും ഈ പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല. അതിന് പല റീസൺസ് ഉണ്ട് സാർ. സാർ, തട്ടാശ്ശേരി പാലം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു നിൽക്കുകയാണ്. സാർ, എന്താണത് ടെൻഡർ ചെയ്യാത്തത്? എന്താണ് അതിൻ്റെ കാരണം? ഞാൻ ഉദ്യോഗസ്ഥരുമായിട്ട് നിരന്തരം മീറ്റിംഗ് നടത്തുന്നു, അവരെ വിളിച്ചു ചോദിക്കുന്നു. ഒരു പ്രാവശ്യം പറഞ്ഞു അതിൻ്റെ ഹൈറ്റ് ഇച്ചിനും കൂടെ കൂട്ടിയിടുന്നുണ്ട്, അപ്രോച്ച് റോഡിന് ഒരു പ്രത്യേകത തരണം. സാർ, ഇതൊന്നും ജനങ്ങളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ആധികാരികമായിട്ട് ഈ വിഷയത്തിൽ ഗവൺമെൻറ് ഇടപെട്ട് എത്രയും പെട്ടെന്ന് തട്ടാശ്ശേരി പാലം അത് ടെൻഡർ ചെയ്യാനുള്ള നടപടി സ്വീകരിച്ച് ഒക്കത്തുള്ളൂ. സാർ, പല പാലങ്ങളും കുട്ടനാടിനെ സംബന്ധിച്ച് അപ്രോച്ച് റോഡുകൾ വരുമ്പോൾ പാലങ്ങളിൽ നിന്നും അപ്രോച്ച് റോഡ് ഇറങ്ങുന്ന സമയത്ത് അത് താഴ്ന്നു പോകാറാണ്. അതിന് സാറിന് സാർ, കുട്ടനാടെന്ന് പറയുന്ന സ്ഥലം 2 മീറ്ററോളം ഊള അല്ലെന്നുണ്ട് ചെളിയുള്ള പ്രദേശമാണ്. എത്ര പാലടിച്ചാലും അത് താഴോട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഏകദേശം 2 വർഷം മുമ്പ് ഈ വിഷയം ഇവിടെ കൊണ്ടുവന്നതാണ് സമ്മിഷനായിട്ട്. കുട്ടനാട്ടിലെ എല്ലാ പാലങ്ങളുടെയും അപ്രോച്ച് റോഡുകൾ എന്ന് പറഞ്ഞാൽ അപ്രോച്ച് റോഡിലേക്ക് വരുന്ന ഇത് 0 ലാൻഡിംഗ് ആക്കണം എന്ന് ഒരു നിർദ്ദേശം വെച്ചിരുന്നു. താൻ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചമ്പക്കുളം പാലത്തിൻ്റെ താഴെ കഴിഞ്ഞ അനേകം നാളുകളായിട്ട് താന്ന് താന്ന് ഒരു വണ്ടി പോലും കയറാൻ മേലാത്ത അവസ്ഥയിലായിരുന്നു. ആരാധനായ PWD മിനിസ്റ്റർ എന്തു പറഞ്ഞാലും ആ വിഷയത്തിന് അദ്ദേഹം ഇടപെടുകയും തക്കതായ മറുപടി തരികയും അതിന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു PWD ടൂറിസം മിനിസ്റ്ററാണ് നമുക്കുള്ളത്. പൂർണ്ണമായിട്ടും അദ്ദേഹത്തെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. കാരണം കുട്ടനാടിൻ്റെ അവസ്ഥ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന മന്ത്രിയാണ് അദ്ദേഹം. സാർ, ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ കുട്ടനാട്ടിലുള്ള എല്ലാ പാലങ്ങളും ഇനി പണിയുന്നതും മുമ്പ് പണിഞ്ഞതായിട്ടുള്ള സകല പാലങ്ങളുടെയും അപ്രോച്ച് റോഡുകൾ 0 ലാൻഡിംഗിലാക്കി തന്നേ ഒക്കത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഇതിങ്ങനെ താന്നെ താന്നെ പോയിക്കൊണ്ടിരിക്കും. സാർ, ഈ 14 പാലങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് 1 തട്ടാശ്ശേരി പാലം, 1 പടഹാരം പാലത്തിൻ്റെ അപ്രോച്ച്. സാർ, വളരെ നല്ല റോഡായിരുന്നു അത്. PWD KSTP കൂടെ വന്ന് അത് കൊഴിച്ചു മറിച്ചൊരു പരുവത്തിലാക്കി. ഇപ്പം അതുവഴി കാൽനടയായിട്ടും പോകാനൊക്കത്തില്ല, ഒരു രീതിയിലും യാത്ര ചെയ്യാൻ മേലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത് ആ പടഹാരം പാലത്തിൻ്റെ അപ്രോച്ച് റോഡുകൾ എത്രയും പെട്ടെന്ന് ഇറങ്ങും. സാർ, കൈനഗരി ജംഗ്ഷനിൽ സാർ എനിക്ക് പറയാനുള്ളത് GPM പാലം എന്ന് പറയുന്നൊരു പാലമുണ്ട്. സാർ, ആ പാലം ഈ AC റോഡിൻ്റെ വർക്ക് വന്നപ്പോൾ അപ്രോച്ച് റോഡായിട്ട് ഉപയോഗിച്ചതാണ്. കൈനേരി ജംഗ്ഷൻ മുതൽ എൻ്റെ വീടിൻ്റെ വാതിൽക്ക് കൂടി അത് പോകുന്ന ഒരു റോഡ്. സാർ, ആ റോഡ് ഏറ്റവും തകർന്നു കിടക്കുകയാണ്. 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങൾ അടിയന്തരമായി ഗവൺമെന്റ് ഇടപെട്ടിട്ട് ഈ 14 പാലങ്ങളുടെയും പണി പൂർത്തീകരിക്കുന്നതിനോടൊപ്പം അപ്രോച്ച് റോഡുകളും മറ്റുള്ള സംവിധാനങ്ങളും ശരിയാക്കി തരാനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്നാണ് ഈ സന്ദർശനയിൽ കൂടെ എനിക്ക് പറയാൻ. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സാംസ്കാരിക മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. സാർ, കേരളത്തിന്റെ സവിശേഷമായ ഭൂപ്രകൃതി കൊണ്ട് ശ്രദ്ധേയമായ പ്രദേശമാണ് കുട്ടനാട്. കുട്ടനാട്ടിലെ കാർഷിക സംസ്കാരവും അതിനോടനുബന്ധിച്ചുള്ള ടൂറിസവും ലോകത്തിന് തന്നെ പരിചിതമാണ്. അടിസ്ഥാന ജനവിഭാഗങ്ങളേറെയുള്ള കുട്ടനാടിൻ്റെ വികസനം സർക്കാരിനെ സംബന്ധിച്ച് മുന്തിയ പരിഗണന നൽകുന്ന കാര്യമാണ്, നൽകിയിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പും കുട്ടനാടൻ മേഖലയിലെ പദ്ധതികളെ ആ നിലയിലാണ് സമീപിച്ചിട്ടുള്ളത്. നമ്മുടെ നാടിന് മാതൃകയാകാൻ പോകുന്ന AC റോഡ് വികസനം സാധ്യമാകുന്നത് കുട്ടനാടൻ മേഖലയിലാണ്. പ്രളയത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന കുട്ടനാടിനും സമീപ പ്രദേശങ്ങൾക്കും അതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുന്ന നിലയിൽ AC റോഡ് വികസിപ്പിച്ച് പൂർത്തീകരണ ഘട്ടത്തിലാണ് സാർ. 2025 പകുതിയോട് AC റോഡ് വിഭാവനം ചെയ്ത പദ്ധതികളെല്ലാം നമുക്ക് നടപ്പിലാക്കാനാകും. കുട്ടനാടിൻ്റെ സമഗ്ര വികസനത്തിന് AC റോഡ് നവീകരണം ഗുണപരമായി മാറും. അതോടൊപ്പം തന്നെയാണ് ബഹുമാനപ്പെട്ട MLA ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ഉന്നയിച്ച പാലങ്ങളുടെ നിർമ്മാണവും തുരുത്തുകളിൽ അകപ്പെടുന്ന ജനങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടാനുള്ള കരുത്താണ് പാലങ്ങൾ. കുട്ടനാടൻ മേഖലയിൽ പാലങ്ങൾക്ക് ആ നിർവചനമാണ് ചേരുക. പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗത്തിലും QP പദ്ധതികളിലുമായി 14 പാലങ്ങളിൽ അതിനായി 392.66 കോടി രൂപയാണ് കുട്ടനാട് മേഖലയിൽ അനുവദിച്ചിരിക്കുന്നത്. ഇവ സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്ന ഉത്തരവാദിത്വമാണ് പൊതുമരാമത്ത് വകുപ്പിന് മുമ്പിലുള്ളത്. QP പദ്ധതിയിൽ ഉൾപ്പെട്ട പടഹാനം പാലം ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ചു. അതിൻ്റെ 82% പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ വർഷം അവസാനം അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, അത് ഈ വർഷം അവസാനം അത് പൂർത്തീകരിക്കാൻ കഴിയും. മറ്റ് 13 പാലങ്ങൾ ഇപ്പോൾ സ്ഥലം ഏറ്റെടുക്കലിൻ്റെ വിവിധ ഘട്ടങ്ങളാണ്. സാർ, കുട്ടനാട്ടിലെ പാലങ്ങൾ ഇത്രയും കൊടുക്കാൻ കഴിയുമ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ സ്ഥല ലഭ്യതയുടെ പ്രശ്നമുണ്ട്, സ്ഥലം ഏറ്റെടുക്കലിൻ്റെ പ്രോസസ്സിൻ്റെ പ്രശ്നമുണ്ട്. അതാണ് താമസം വന്നത്, അല്ലാതെ മറ്റ് തരത്തിലല്ല. KC പാലം പുനർനിർമ്മാണത്തിന് 19.1 പ്രകാരമുള്ള പ്രഖ്യാപനം 2/7/2024 പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഭൂമി കൈമാറിയാൽ പ്രവൃത്തിയുടെ ടെൻഡർ സ്റ്റേജിലേക്ക് നമുക്ക് എത്താനാവും. 34-പടി പാലത്തിന് 65 സെന്റ് സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടത്. സാർ, സ്ഥലം ഏറ്റെടുക്കലിൻ്റെ ഭാഗമായിട്ടുള്ള സാമൂഹിക ആഘാത പഠനം പൂർത്തിയായി കഴിഞ്ഞു. വിദഗ്ധ സമിതി റിപ്പോർട്ട് ലഭിച്ചു. പ്രാഥമിക വിജ്ഞാപനത്തിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. കോതാർത്തോട് പാലത്തിന് 104 സെന്റ് സ്ഥലം ഏറ്റെടുക്കുന്നതിന് റവന്യൂ വകുപ്പിൽ നിന്ന് ഫണ്ട് റിക്വസിഷനുള്ള അപേക്ഷ 13/6/2024 ലഭിച്ചിട്ടുണ്ട്. അത് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കൈനഗിരി ചാലേച്ചിറ പാലത്തിന് 124 സെന്റ് സ്ഥലമാണ് സാർ ഏറ്റെടുക്കേണ്ടത്. ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളുടെ ചമയങ്ങളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിച്ചിരിക്കുകയാണ്. കാനാച്ചേരി പാലത്തിന് ഭൂമി ഏറ്റെടുക്കലിന് അധിക തുക റവന്യൂ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ തുടരുകയാണ്. കൈനഗിരി ചർച്ച് പാലത്തിൻ്റെയും ജീമംഗലം പാലത്തിൻ്റെയും കന്നിട്ടപ്പറമ്പ് പാലത്തിൻ്റെയും ഗോവിന്ദപാലത്തിൻ്റെയും ഭൂമി ഏറ്റെടുക്കൽ അടിസ്ഥാന വില നിർണ്ണയ റിപ്പോർട്ട് നടപടി പുരോഗമിക്കുകയാണ്. കല്ലോട്ടുതറ പാലത്തിൻ്റെ Form 4 വിജ്ഞാപനം റവന്യൂ വിഭാഗം തയ്യാറാക്കുകയാണ്. QP പദ്ധതിയിൽ ഉൾപ്പെട്ട പുളിങ്കുന്ന് പാലത്തിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ച് July 24 സ്ഥലം കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സാർ, ഈ സാഹചര്യത്തിൽ QPയുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കും. കാവാലം തപ്പാശ്ശേരി പാലം ഡിസൈൻ പുതുക്കി നൽകേണ്ട സാഹചര്യം ഉണ്ടായി. അതാണ് ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ചത്. പുതുക്കിയ ഡിസൈൻ പ്രകാരം 81.85 കോടി രൂപ ഈ പാലം നിർമ്മാണത്തിന് ആവശ്യമായി വരും. ഇതിനും QP അനുമതി ആവശ്യമാണ്. മുട്ടൽ പാലം നിർമ്മാണത്തിനുള്ള സ്ഥലം ഏറ്റെടുക്കൽ അന്തിമഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞു. ഈ പാലത്തിനും പുതുക്കിയ സാമ്പത്തിക അനുമതി QPയിൽ നിന്ന് ലഭ്യമാക്കേണ്ടതുണ്ട്. സാർ, പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട പൊതുസ്ഥിതി ഇതാണ്. ഇതിൽ ഭൂമി ഏറ്റെടുക്കലിൻ്റെ നടപടിക്രമങ്ങളാണ് വേഗത്തിലാക്കേണ്ടത്. ഇതിന് റവന്യൂ മന്ത്രിയുമായി കൂടി സംസാരിച്ച് അതിന് പരിഹാരം കാണാൻ കഴിയും. അതോടൊപ്പം ഈ പാലങ്ങൾക്കെല്ലാം ജലവിഭവ വകുപ്പിൻ്റെ നിരാക്ഷേപത്രം കൂടി ലഭ്യമാക്കേണ്ടതുണ്ട്. ആ കാര്യം ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി കാര്യം അദ്ദേഹവുമായി ചർച്ച ചെയ്യും. കൂടാതെ ഈ പാലങ്ങളുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏകോപിപ്പിക്കാൻ പൊതുമരാമത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തും. സാർ, കുട്ടനാടിനെ ഈ കഴിഞ്ഞ 2 ഗവൺമെൻറ്റുകൾ ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സമ്പത്ത് നൽകി സഹായിച്ച പിണറായി ഗവൺമെൻറ്റുകളെ അങ്ങ് അഭിനന്ദിച്ചു എന്നതിൽ ഞാൻ പ്രത്യേകമായി സന്തോഷം അറിയിക്കുകയാണ്. കുട്ടനാടൻ കുടിവെള്ള പദ്ധതി അടക്കം യാഥാർത്ഥ്യത്തിൽ എത്തിയിരിക്കുന്നു. അടുത്ത 2 വർഷം കൊണ്ട് സമ്പൂർണമായ സമഗ്രമായ വികസനം കുട്ടനാട്ടിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് സാർ എനിക്ക് ചോദ്യം. സാർ, ഈ
ഡി എസ് ആർ ആൻഡ് എൽ എം ആർ, അതാണ് മെയിനായിട്ടുള്ള വിഷയം. ഈ പാലങ്ങൾ എടുക്കാനായിട്ടും വർക്കുകൾ എടുക്കാനും സാധനം 2018 ലോക്കൽ മാർക്കറ്റിംഗ് റേറ്റാണ് നിൽക്കുന്നത്. ആ ലെവലിൽ ഒരു കോൺട്രാക്ടറും പെടത്തില്ല. കോൺട്രാക്ടർ അത് എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം പിന്നെ കുളം തോണ്ടിപ്പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ അടിയന്തരമായി ഗവൺമെൻറ് എടുത്തിട്ട് ഈ റേറ്റ് ഒന്ന് മാറ്റി അവരെ ഒന്ന് സഹായിച്ചെങ്കിൽ മാത്രമേ കോൺട്രാക്ടേഴ്സ് വരത്തുള്ളൂ. അതിന് അടിയന്തര നടപടി. സർ, 2018 ഡി എസ് ആർ പ്രകാരമാണ് ഇപ്പോൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പിന്നെ പിന്നെ ടെൻഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പുനഃപരിഷ്കരിക്കേണ്ടതിൻ്റെ പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഗവൺമെൻറ് പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ കുട്ടനാട്ടിലെ ഒരു പദ്ധതി തടസ്സപ്പെട്ടില്ല. അതിൻ്റെ ഉദാഹരണമാണ് കുട്ടനാട് കുടിവെള്ള പദ്ധതിക്ക് ഇപ്പോൾ അനുവദിക്കപ്പെട്ട തുകയ്ക്ക് എക്സസ് എമൗണ്ട് വന്നപ്പോൾ എബോ വന്നപ്പോൾ അത് ക്യാബിനറ്റ് തന്നെ അംഗീകരിച്ച് അങ്ങേക്ക് നൽകിയിട്ടുള്ള കാര്യം അതിൻ്റെ ഭാഗമായിട്ട് കാണണം. ആ കാര്യത്തിൽ ഒരു തടസ്സം ഉണ്ടാകില്ല ഡി എസ് ആറിൻ്റെ ഭാഗമായിട്ട്.